ഈ എൻ ഡി എ ആണ് ഭരിക്കുന്നതെന്ന് ഇയാൾ പറയുമ്പോ ഇതുവരെ എൻ ഡി എ ഭരിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് എൻ ഡി എ ഭരിക്കുന്നത് എന്നുള്ള കാര്യവും മറക്കരുത്. മാത്രമല്ല ഇനിയാണ് മോദിയുടെ യഥാർത്ഥ ടെസ്റ്റിംഗ് ഉണ്ടാകുന്നത്. അയാള് ഒരു കോയലീഷൻ ഗവൺമെന്റിന്റെ ഹെഡായിട്ട് മാറിയിരിക്കുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മോദിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആർ എസ് എസിന്റെ ഭരണമോ ഇനി അവർക്ക് സാധ്യമല്ല. അവര് നമ്മള് എപ്പോഴും മനുഷ്യ ചരിത്രവും ഒക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ആഗ്രഹ ചിന്ത അനുസരിച്ചിട്ട് പെട്ടെന്ന് മാറും എന്നും ഒക്കെ പ്രതീക്ഷിക്കരുത്. ഇൻ ദി ഹാർട്ട് ലാൻഡ് എന്ന് പറയുന്ന യു പിക്ക് അകത്തുണ്ടായ മാറ്റം അവിടെ അഖിലേഷും ഒക്കെ കിടന്ന് പണിയെടുത്തിട്ടും ഒക്കെ ഉണ്ടായതാണെന്നും ഇറസ്പെക്റ്റീവ് ഓഫ് എന്ന് നമ്മൾ പറയുന്ന ഇ ഡിയും സി ബി ഐയും എല്ലാം മനുഷ്യരെ ഭയപ്പെടുത്തി നിർത്തിയിരുന്നിടത്തു നിന്നാണ് ഇത് സംഭവിച്ചതെന്നുള്ള കാര്യം മറന്നുപോയിട്ട് എന്തോ ഭയങ്കരമായിട്ട് മാറിയില്ല എന്നത് നമ്മൾ ധരിക്കരുത് എന്ന് പറയുന്നത് നല്ലോണം മാറി. ആ മാറ്റമുണ്ട്, ആ സംശയമൊന്നും വേണ്ട. അത് അവര് ആദ്യമായിട്ട് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മോദിയും ആർ എസ് എസിനും ഇനി നെഗോഷിയേറ്റ് ചെയ്ത് ഭരിക്കേണ്ട അടുത്ത 5 വർഷം ഭരിക്കേണ്ട അവസ്ഥയാണ്. അത് ഒന്നി അവർ പരമാവധി ഡിസ്ക്രെഡിറ്റഡ് ആവും. യഥാർത്ഥത്തില് മറ്റേതല്ലെങ്കിൽ ഊതിപ്പെരുപ്പിച്ച മീഡിയയ്ക്ക് അകത്തൂടെയും ഈ പെയിന്റ് ചെയ്ത് ഈ ഇന്റർനെറ്റിനകത്തൂടെ അമേരിക്കക്കാരായിരിക്കുന്ന ഇന്ത്യക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു മോദിയെ ആയിരുന്നു നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നത്. അത് ആ ബലൂൺ എല്ലാം പൊട്ടിയാണ് ഇനി ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിട്ട് അയാൾ ഭരിക്കാൻ ബാധ്യത വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ അതിനകത്തു നിന്നുള്ള പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. നമുക്ക് പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ എലക്ഷൻ എന്ന് പറയുന്ന സാധനത്തിൽ മാത്രമാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, വോട്ട് ചെയ്യുന്നിടത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഇതുവരെ ഒരു പൗരനെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മറന്നു പോരുത്. ഒപ്പം തന്നെയാണ് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഡെമോക്രറ്റൈസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 70 വർഷമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലാത്തത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉപേക്ഷിച്ചു പോയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ ഹെറാർക്കിക്കലായിട്ട് ആളുകളെ ഭരിക്കാൻ വേണ്ടി മാത്രം ഭരിക്കാൻ ഇപ്പോഴും നമ്മൾ രണ്ടുപേരും ഭരണത്തിൽ എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിനകത്ത് സേവനവും ക്രമീകരണവും ഉള്ളെന്നുള്ള കാര്യമെങ്കിലും നമ്മൾ ഓർത്തുകൊണ്ട് വേണം ഈ വിഷയങ്ങൾ പറയാൻ. അപ്പം ഇന്ത്യ അങ്ങനെ ഒരു ട്രാൻസിഷന് ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ഇന്ത്യ തുടരണോ എന്നുള്ള ചോദ്യവും നമ്മുടെ മുന്നേ ചോദിക്കേണ്ടതാണ്. അല്ല ഇന്ത്യ ഇങ്ങനെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇലക്ഷൻ ജയിച്ചു കാരണം കൊണ്ട് വീണ്ടും ഇതേ സാധ്യത തുടരും. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിൽക്കുന്നതെങ്കിൽ കയറുന്നവരെല്ലാം നമ്മളെ ഭരിക്കും. കയറുന്നവർ ഭരിക്കാതാക്കേണ്ട ആവശ്യം നമ്മുടേതാ. അത് ജനാധിപത്യപരമായിട്ട് നമ്മൾ എങ്ങനെ മാറണം എന്ന് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോടതിയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജാംബവാന്റെ കാലത്തെ സ്ട്രക്ചറാണ് അതിനോട്. അവിടെ നിന്നാണ് നമ്മൾ ജസ്റ്റിസ് പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് 400 കുടുംബം വരുന്നതാണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഐ എ എസുകാരും മക്കളെല്ലാവരും ഐ എ എസുകാരായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് അതുള്ളത്. ഇത് ഈ ഉദ്യോഗസ്ഥ ഭരണം നടക്കുന്ന ഒരു ഇന്ത്യക്ക് അകത്തുനിന്ന് ജനപ്രതിനിധികളുടെ ഭരണത്തിലേക്ക് മാറേണ്ടതുണ്ട്. ആ ജനപ്രതിനിധികളെല്ലാം പോയിരിക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിലാണ്. ഇപ്പൊ പിണറായി ഇരിക്കുന്നത് എവിടെയാണ്? രാജാവ് ഇരുന്നിടത്തായി ഇരിക്കുന്നത്. വലിയ കസേര, വലിയ മേശ, വലിയ വളച്ചു കഴിഞ്ഞ ആളുകളെ ചെറുതാക്കാനും തുല്യരല്ലാതാക്കുന്നതിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് മുഴുവനും. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ തോക്ക് തന്നിട്ട് പ്രണയിക്കാൻ ആവശ്യപ്പെടുന്ന പോലെ തോക്ക് വെച്ച് വെടിവെക്കാനേ പറ്റുള്ളൂ, പ്രണയിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അറിയണം. അപ്പൊ ജനാധിപത്യത്തിൻ്റെതായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുവരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചത് പഞ്ചായത്താണ്. അതിനകത്ത് ഗ്രാമപഞ്ചായത്ത് മാത്രമാണ്, അത് കേരളം പോലൊരു സ്ഥലത്ത് മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് തന്നെ വിജയിച്ചിട്ടുള്ളത്. ബാക്കി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എന്താ ചെയ്യുന്നതെന്ന് ഇയാൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് ആലോചിക്കാൻ ഏറ്റവും നല്ല സന്ദർഭമാണ് ഈ സന്ദർഭം, ഈ അവസ്ഥ. ഈ അവസ്ഥയിൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഇലക്ഷന് വോട്ട് ചെയ്ത് വീട്ടിൽ പോയിരിക്കുന്ന പണിയല്ലെന്നും നമ്മുടെ തുടർച്ചയായ പ്രവർത്തനം ഇതിനാവശ്യമാണെന്ന് അറിയേണ്ടതുണ്ട്. ജില്ലാ വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ട്രേറ്റ്, ഗവർണർ, ഈ 3 സ്ഥാപനങ്ങൾ, തഹസീൽദാർ ഓഫീസ്, ഇത്രയും സാധനം പാരലായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇലക്ഷൻ നടന്നില്ലെങ്കിൽ ഭരണം നടക്കത്തില്ലേ? ഇലക്ഷൻ നടന്നില്ലെന്ന് വെച്ചോ ഭരണം നടക്കത്തില്ലേ? അറിയോലും ഇല്ലെന്നുള്ളതാണ്, ഇതാണ് യാഥാർത്ഥ്യം. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം തുടരുന്നിടത്തോളം കാലം ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല. അവർക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ല. നമുക്ക് ഇലക്ഷൻ ഈ ജനപ്രതിനിധികളായിരിക്കുന്നവർക്ക് മാത്രമാണ് സോഷ്യൽ ഓഡിറ്റിംഗ് ഉള്ളത്. പക്ഷെ അവർ ഇവരെ ഉപയോഗിച്ചിട്ട് വേണം എന്നാൽ തോക്ക് വെച്ച് പ്രണയിക്കാനാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമുക്ക് പോലീസ് ജനസേവകർ എന്ന് പറഞ്ഞ ജനസേവന സിറ്റിസൻസ് അസിസ്റ്റൻസ് ആക്കി മാറ്റേണ്ട പോലീസുകാരുണ്ട്.
അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവേണിങ്ങും റൂളിങ്ങും അല്ലെന്ന് അറിയേണ്ടതുണ്ട്, ഭരിക്കാനല്ല ആളുകളെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയേണ്ടതുണ്ട്. ഈ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് മാത്രമേ ഈ ട്രാൻസ്ഫോർമേഷൻ നിലനിർത്താൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ ആകെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഖണ്ഡ ഭാരതം ഏക ഭർത്താവ് എന്ന് പറയുന്ന നിലവാരത്തിലെ ഒരൊറ്റ നേതാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്, ഡെമോക്രാറ്റിക് സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന വർക്ക് ആരംഭിക്കേണ്ട കാലമാണ്. ഇതാ തിരിച്ചറിയേണ്ടത്. അല്ലാതെ നമ്മൾ ഇതുപോലെ തന്നെ പഴയ ഇന്ത്യ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ മോദിയെ പോലുള്ള ആളുകൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം നമ്മൾ ഈ പ്രശ്നം അനുഭവിക്കും. ഇത് മോദിയുടെയോ RSSന്റെയോ മാത്രമായിട്ടല്ല, ഈ അവസ്ഥയിൽ അവിടെ കയറി ഇപ്പൊ നമ്മൾ കേരളത്തിനകത്ത് പിണറായി പെരുമാറുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്, അവിടെ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ഏതവനും അങ്ങനെ ആകും. അപ്പൊ ആളുകളുടെ വ്യക്തിഗതമായ നന്മയുടെ പ്രശ്നമല്ലത്, വ്യക്തിഗതമായ നന്മകളെ ആശ്രയിച്ചല്ല നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിസ്റ്റം മാറ്റേണ്ടതുണ്ട്. ആ സിസ്റ്റം മാറ്റേണ്ട പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഏറ്റവും നന്നായി പറയാനൊക്കുന്നത് അവിടെ ഇന്നിപ്പോ ആരംഭിക്കേണ്ടത്. ഇപ്പൊ എന്നാൽ ഇപ്പൊ രണ്ട് പ്രത്യേക പദവി ബീഹാറിനും കൊടുത്ത് ആന്ധ്രായും കൊടുത്ത് ഇതിനാണ് ഫെഡറൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഫെഡറൽ സ്റ്റേറ്റ് ആക്കി മാറ്റേണ്ടതുണ്ട് എല്ലാരും. അപ്പൊ അങ്ങനെ കോയലിഷൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അല്ല ഉണ്ടാകേണ്ടത്, കോയലിഷൻ ഗവൺമെന്റ് ഒരു എങ്ങനെയാണോ യൂറോപ്യൻ യൂണിയൻ ആകട്ടെ, യൂറോപ്യൻ പാർലമെന്റ് രൂപപ്പെടുന്ന അതിനപ്പുറത്തോട്ട് ഒരു പാർലമെന്റ് ഇനി ആവശ്യം നമുക്കില്ല. അല്ലാതെ ഭരിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇതിനുള്ള ഒരു സ്പേസ് ഉണ്ടായിട്ടില്ല. കാരണം പ്രസിഡന്റ് ഇപ്പോഴും ഇരിക്കുന്നത് 360 മുറിയുള്ള കെട്ടിടത്തിനകത്ത്, എന്തിനാണ് അവരവിടെ പോയിരിക്കുന്നത്? അത് മ്യൂസിയം ആക്കണം. ഇപ്പൊ ഉണ്ടാക്കിയ പാർലമെന്റ് മ്യൂസിയം ആക്കണം. ഇതൊക്കെ മ്യൂസിയം ആക്കി മാറ്റേണ്ടതാണ്. ആ നിലവാരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങളെ പറ്റിയാണ് ഈ സന്ദർഭങ്ങളിൽ ചർച്ച തുടങ്ങേണ്ടത്. ജനാധിപത്യം എന്താണെന്നുള്ള ചർച്ച തുടങ്ങേണ്ട സമയം. അല്ലാതെ നമ്മൾ ഈ ശ്വാസം ഇപ്പൊ ഇനി മോദിയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞു, അതുകൊണ്ട് നമ്മൾ എന്തോ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോയെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും, ഈ ഓരോ സംസ്ഥാനത്തിലിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും ജനാധിപത്യ വിരുദ്ധമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പോലീസാണ് ഉള്ളത്. പോലീസിനെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ജനങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന, ക്രമീകരണത്തിന് സഹായിക്കുന്ന ആളുകളുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പോലീസ് എന്ന് പറയുന്നത് ഭരിക്കാനും ഭരണകർത്താക്കളുടെ അടിക്കാനുള്ള ആയുധമായിട്ടാണ് ഇപ്പോഴും ഉള്ളത്. ഗുണ്ടാ സംഘ തലവനായിരുന്നു രാജാവ്, ആ ഗുണ്ടാ സംഘമാണ് പോലീസ്. അതിനെ ഒന്നും അങ്ങനെ നിർത്തിക്കൂടാ. ഇതൊക്കെ അഴിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാര് എലക്ഷന് നിൽക്കേണ്ടതാണ്. അത് നമുക്ക് തോന്നത്തില്ലേ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഐ എ എസ്കാരൻ അവിടെ നിൽക്കാം, പക്ഷെ അയാൾ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ എലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യണം. ആ എലക്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള മുഴുവൻ പേരും കൂടെ കണ്ടസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ തെരഞ്ഞെടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് അക്കൗണ്ട് വളരെ സോഷ്യൽ ഓഡിറ്റിംഗ് ആണ്. ഈ സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് എലക്ഷൻ എന്ന് തിരിച്ചറിയണം. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അക്കൗണ്ടബിൾ ആണ് ജനങ്ങളോട്. അക്കൗണ്ടബിൾ ആയ ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുന്നതാണ് ജനാധിപത്യം. ഇതൊക്കെ ഞാൻ പറയുന്നില്ല, അമേരിക്ക നമ്മുടെ മോഡലേ അല്ല. അമേരിക്കയെ പറ്റി ചർച്ച വേറെ ചെയ്യേണ്ടതുണ്ട്. അമേരിക്ക നമ്മുടെ മോഡലല്ല. അമേരിക്ക എന്ന് പറയുന്നത് ഇതിനേക്കാളും പ്രാകൃതമായ ഒരു രാജ്യമാണ് ഈ മേഖല മുഴുവനും. അവിടെ രാജാവ് 4 വർഷത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോകത്തെ ചക്രവർത്തിയായിട്ടാണ് നിൽക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് നടന്നു കയറാനൊക്കത്തില്ല, അത് വേറെ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ജനാധിപത്യം ലോകത്തുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യർ സെർച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനകത്ത് ഏറ്റവും നല്ല എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് ജനകീയ ആസൂത്രണം തൊട്ട് ഈ പറയുന്ന സാക്ഷരതയുടെ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്, ഈ പഞ്ചായത്ത് ഇത്രയധികം വികസിച്ച് നിൽക്കുന്നത്. എന്താണ് ഈ സംഭവം? ഈ ഏരിയകളിലുള്ള അന്വേഷണം. പക്ഷെ അപ്പോഴും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനാധിപത്യപരമാക്കി മാറ്റാനായിട്ട് അതിന്റെ സ്ഥാപനങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഇയാള് സ്റ്റേഡിയത്തിലും പോഡിയത്തിലും കയറിയിരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഇന്ററാക്ഷൻ ആകത്തില്ല. ഞാൻ ഈ വ്യക്തി ജീവിതത്തിനകത്ത് ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മോഡല് പരിശോധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇതിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. രാജാവിനെ മാറ്റിയിട്ട് അതേ തോക്ക് കയ്യിൽ വെച്ച് ബാക്കിയുള്ളവരെ വെടിവെച്ചാല് എങ്ങനെയാണ് ശരിയാവുന്നത്? എലക്ട് ചെയ്ത രാജാവിനെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മൾ ഒരിക്കലും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് റൂം ഇതുവരെ നമുക്ക് ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നുണ്ടാക്കുന്ന ആളുകളെ എങ്ങനെയാണ് വീണ്ടും വീണ്ടും നമ്മൾ 18 വയസ്സ് വരെ രാഷ്ട്രീയം പഠിക്കണ്ട, രാഷ്ട്രീയം പഠിക്കേണ്ടാത്ത ആളുകളെ ഉത്പാദിപ്പിക്കുന്ന, ഹെയറാർക്കിക്കലായിട്ടുള്ള ആളുകളെ ഉത്പാദിപ്പിക്കുന്ന സ്കൂളുകൾ ആരംഭിച്ചിട്ട് എങ്ങനെയാണ് അവരുടെ ഉണ്ടാക്കുന്നത്? ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഈ
ഇലക്ഷൻ ജയിക്കുന്നതിനകത്ത് ഡെമോക്രസി ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുത്തു എന്നാ വിചാരിക്കുന്നത്. ആരെ തെരഞ്ഞെടുത്ത കാര്യ പറയുന്നത്? നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആൾക്കാര് നമ്മുടെ ചോയ്സിലുള്ള ആൾക്കാർ പോലും അല്ല, നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അവര് നിന്നാ ജയിച്ചൂടാ, അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റുന്ന നിലവാരത്തിൽ അവേറായ ജനതയെ സൃഷ്ടിക്കേണ്ടതുണ്ട്. ആ ജനതയെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ ഉള്ള സമയത്താണ്. ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് ഉള്ള കാലമാണ്, നമുക്ക് യൂട്യൂബ് ഉള്ള കാലമാണ്, ആളുകളോട് ജനാധിപത്യം എന്താണെന്ന് വിദ്യാഭ്യാസം സമാന്തരമായി കൊടുക്കാൻ പറ്റും വളരെ വ്യാപകമായി. ഇപ്പം ധ്രുവരാട്ടി ഇരുന്ന് സംസാരിക്കുമ്പം ആ വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കുന്നിടത്ത് എത്തുന്ന ആ ഒരു ഓപ്പണിങ് നമുക്കുള്ളതല്ലേ. ഇപ്പം നമ്മൾ കേരളത്തിനകത്ത് ഇത് കുറെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്, ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. അതേസമയത്ത് ഫെഡറൽ സ്റ്റേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം അവർ തല്ലി ഇല്ലാതാക്കും. കാരണം മുകളിൽ ഇരുന്ന് ഭരിക്കാൻ പറ്റുന്നവരായിട്ട് നിയന്ത്രിക്കുക. ഇപ്പോൾ നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ട് അവർ നമുക്ക് നക്കാപ്പിച്ച തരുന്ന പോലെ തരികയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ ടാക്സ് കളക്ട് ചെയ്താൽ കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കാൻ കുറച്ച് പൈസ കൊടുത്താൽ മതി, അല്ലാതെ അവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബാങ്കിനകത്ത് നമ്മൾ ഇടുന്ന പണം അതാത് സ്റ്റേറ്റിനെ ഉപയോഗിക്കേണ്ടതാണ്, അല്ലാതെ അത് അവിടുത്തെ മുതലാളിമാർക്ക് മാത്രം അവിടെ നിന്ന് അങ്ങ് വലിച്ചോണ്ട് പോകാൻ പറ്റുന്ന തരത്തിൽ ഉണ്ടാക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് കെ ബാങ്ക് ഉണ്ടാക്കണമെന്ന് ആലോചിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് കെ ഫോൺ ഉണ്ടാക്കണമെന്ന് ആലോചിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് കെ റെയിൽ ഉണ്ടാക്കണം, ഈ കെ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കേണ്ടി വരുന്നത്? ഈ റെസിസ്റ്റൻസിന്റെ സ്ഥലമാണ്. നമ്മൾ ഇതാണ് മനസ്സിലാക്കാനുള്ളത്. ഫെഡറൽ സ്റ്റേറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പം നിതീഷ് പറയുന്ന കാര്യങ്ങളില്ലേ, അതുപോലെ ടി ഡി പിയിൽ അയാൾ പറയുന്നില്ലേ, ആര് ഭരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമേ അല്ല, ആർക്കും ഭരിക്കാം, മോദിയെക്കാളും മെച്ചപ്പെട്ടവരാണ് എല്ലാ നേതാക്കന്മാരും എന്ന് ഈ ടി ഡി പിയുടെ നേതാവ് അയാൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാഴിയൊന്നും ഇല്ല. നമ്മൾ കൊണ്ടുപഠിക്കുന്നവരാകുന്നു എന്നുള്ളതാണ് നമ്മുടെ നഷ്ടം. നമുക്കിത് എത്രയോ നാളായിട്ട്, ഇപ്പം ഞാനൊക്കെ പല സമയങ്ങളിലായിട്ട് ഇത്, ഞാനിപ്പോൾ ഇയാൾക്ക് പുതിയ കാര്യമൊന്നും അല്ലല്ലോ ഞാനീ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇത് വീണ്ടും ചോർന്നു പോകും. ആ ചോർന്നു പോകുന്നത് ഇതിപ്പം നിയന്ത്രിക്കപ്പെട്ട ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാകുന്ന സമയത്ത് ഇനി കോയലീഷനെ ഉണ്ടാകാവൂ. കോയലീഷൻ മോശമാണെന്നാണ് ഈ ആളുകളെല്ലാം വിചാരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് കോയലീഷൻ ഗവൺമെൻറ്റുകൾ. കാരണം എല്ലാവരും കേൾക്കാൻ ബാധ്യത വരും. മറ്റേതല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യുന്നതും ബ്രൂട്ട് മെജോറിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന യുക്തിയാണ് ഈ ഏക എന്താണ് അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പവും ഏക പാർട്ടി ഭരണവും ഒറ്റ ഇലക്ഷൻ എന്നൊക്കെ പറയുന്ന യുക്തിയൊക്കെ പറയുന്നത് ഈ മോണോലിത്തിക്കായിട്ട് സെൻട്രലൈസ് ചെയ്യപ്പെട്ട ഒരു പവർ ഉപയോഗിച്ച് ആളുകളെ ഭരിക്കുന്ന യുക്തിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതല്ല ജനാധിപത്യം. നമ്മളെ കേൾക്കേണ്ടതുണ്ട്, നമ്മൾ പറയുന്നത് പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ ചേർന്ന് ഭരിക്കുന്നതാണ് ജനാധിപത്യം എന്ന് അറിയേണ്ടതുണ്ട്. ഈ ഏരിയകളാണ് വികസിപ്പിക്കേണ്ടത്. ഇതുപോലൊരു സന്ദർഭം, ഞാൻ പറയുന്നത് മോദി ഈ വരാൻ പോകുന്ന ഓരോ വർഷവും ടോട്ടലി ഇതുവരെ ഊതിപ്പേർപ്പിച്ചിരുന്ന അത് സാധനം മുഴുവൻ പൊളിയും. കാരണം ഇയാൾ ജനാധിപത്യപരമായി പെരുമാറാൻ ആദ്യമായിട്ട് അയാൾ എന്താണ് ഈ ഗുജറാത്തിൽ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അയാൾ അനുഭവിച്ചിട്ടില്ല ഓപ്പോസിഷൻ എന്ന് പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ കോയലീഷൻ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന വരാൻ പോകുന്ന കാര്യം അയാൾക്ക് നെഗോഷിയേഷൻ അറിഞ്ഞു എന്ന ആളല്ല. അയാൾക്ക് അത് അയാൾ നന്നായി നമുക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി മനുഷ്യർക്ക് ഇനിയും കിട്ടത്തില്ല. പക്ഷെ ഇന്ത്യ ഇങ്ങനെ തന്നെ തുടരണമെന്നുള്ള നിലവാരത്തിൽ ഞാൻ ഇതില്ല. ഇന്ത്യ എങ്ങനെ, ഇന്ത്യ കോയലൂഷൻ ഗവൺമെന്റ് ആയാൽ മതി. നമുക്ക് സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞതുപോലെ പിരിയണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോയലേഷൻ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ഫെഡറൽ സ്റ്റേറ്റുകൾക്ക് അതിൻ്റെ ധനം, അത് കളക്ട് ചെയ്യുന്ന ടാക്സ് ഈ സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ കോയലേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു പണം അങ്ങോട്ട് അയക്കുക അല്ലാതെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അവതരിപ്പിക്കുക അല്ല വേണ്ടത്. അതായത് സ്റ്റേറ്റ് ചെയ്താൽ മതി. ഫെഡറൽ സ്റ്റേറ്റുകളുടെ കോയലേഷൻ, അത് ഞാൻ പറഞ്ഞ യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പോലെയാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് അതിന്റെ മേളിൽ പിടിയൊന്നുമില്ല, മറ്റുള്ളവരെ നിർണ്ണയിക്കാനൊന്നും നോക്കത്തില്ല. അങ്ങനത്തെ ഒരു കേന്ദ്രം എന്നുള്ള വാക്ക് ഇത്ര വലിയ ആൾക്കാർക്ക് നിർബന്ധമാണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അല്ല, ഉപയോഗിക്കേണ്ട വാക്ക് യൂണിയൻ ഗവൺമെന്റ് എന്നാണ് എല്ലാരും പറയാ. അതാണ് കോയലീഷൻ യൂണിയൻ എന്നാണ് പറയേണ്ടത്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്ന തരത്തിലും അതുപോലെ നിർണീതമാക്കേണ്ടത്, ഡിറ്റർമിൻ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ നമ്മുടെ മുന്നിലുള്ള വാക്ക്.
ഈ വർക്ക് ചെയ്യാതെ നമ്മള് മോദിയെ മാറ്റിയോ അല്ലെങ്കിൽ ആർ എസ് എസ്കാരനെ ഇല്ലാതാക്കിയോ കൊണ്ട് ഈ ആ ജനത തന്നെ അവിടെ ഉള്ളത്, ഇവരെ തെരഞ്ഞെടുത്ത ജനത അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്, ഇപ്പോഴും വോട്ട് കൊടുത്ത ജനത അവിടെ ഉണ്ടെന്ന് മറക്കരുത്. ആ ആ സ്റ്റേറ്റ് അതിന്റെ വികാസ ഘട്ടത്തിനകത്ത് പുറയിലായിരിക്കും. വടക്കേ ഇന്ത്യക്കാര് തെക്കേ ഇന്ത്യക്കാരെയും കിഴക്കൻ ഇന്ത്യക്കാരെയും പടിഞ്ഞാറൻ ഇന്ത്യക്കാരെയും ഭരിക്കുന്നവരാകരുത്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പിന്നോക്ക അവസ്ഥയിലേക്ക് നമ്മളെ പുറകോട്ട് വലിക്കുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫെഡറൽ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കത്തില്ല. ഇതിപ്പം ധനം അവര് തരുന്നത് നോക്കിയിരിക്കാൻ ബാധ്യത വരുന്നവരാണ്. ടാക്സ് കളക്ട് ചെയ്യുന്നത് നമ്മളാണ്, നമ്മളാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ പണം അവര് തരണമെന്ന് പറയുന്ന വരുമാനം ഉണ്ടാക്കിയ ഭാര്യ ഭർത്താവിന് കൊടുത്തിട്ട് അതാത് ദിവസത്തേക്ക് കൈ നീട്ടിയിരിക്കുന്നവരെ പോലാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭരണഘടന മാറ്റേണ്ടതുണ്ട്. ഭരണഘടന എന്തോ സാഗ്രോസ് ആക്ട് ആണെന്ന് പറയരുത്, അത് മാറ്റേണ്ടത്, അതിനാണ് പാർലമെന്റ് ഉണ്ടാകുന്നത്. കാലികമാക്കേണ്ടതുണ്ട്, വർത്തമാനത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട്. ഓരോ സ്റ്റേറ്റും ഫെഡറൽ സ്റ്റേറ്റുകളാക്കി മാറ്റുന്ന പ്രവൃത്തി ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായി ജനങ്ങളോട് സംസാരിച്ച് പറയേണ്ടതുണ്ട്. അത് അവിടെയൊക്കെയാണ് ഹിന്ദി പറയാൻ അറിയാവുന്ന ധ്രുവ് രാത്തിയെ പോലുള്ള ഒരാളെ കൊണ്ടാണ് അതൊക്കെ ചെയ്യിച്ചെടുക്കേണ്ടത്. അവരെയൊക്കെ വിളിച്ചിരുത്തി ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഫെഡറലായ ഒരു ഒരു ഗവൺമെന്റ് രൂപപ്പെടുത്താനും ആ ഫെഡറലിസം ഡെവലപ്പ് ചെയ്യാനും അതിനുശേഷം ഇന്റേണലായിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഡെമോക്രറ്റൈസ് ചെയ്യുന്നതിന്റെ ഫോംസ് അതൊന്നും ലോകത്തെങ്ങും ഇല്ല, നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം മനുഷ്യരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നതിനടുത്ത് അങ്ങ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ തന്നെ വികസിപ്പിച്ചേ പറ്റൂ. ഇപ്പൊ കേരളത്തിനകത്ത് പല മോഡലും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മോഡലുകളെ പോലുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിന് അതിനനുസരിച്ചിട്ട്, ആന്ധ്രയ്ക്ക് അതിനനുസരിച്ചിട്ട്, കർണാടകത്തിന് അതിനനുസരിച്ചിട്ട്, മഹാരാഷ്ട്രക്ക് അതിനനുസരിച്ചിട്ട്, അതാത് രാജ്യത്തിന്റെ നിലവാരവും ഗുണനിലവാരവും അവരുടെ ബോധ നിലവാരവും അനുസരിച്ചിട്ട് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇതാണ് ഡിസ്കഷനായിട്ട് വരേണ്ടത്. ഇത് പറയുകയും സംസാരിക്കുകയും ചെയ്യാതെ ഈ വലിയ ബലമുള്ള ഒരു രാജ്യം 5 ട്രില്യൺ ആയിട്ട് ഞങ്ങൾ ഇവിടുത്തെ എന്താണ് സാമ്രാജ്യത്വത്തിന്റെ അടുത്തെത്തി എന്നുള്ള നിലവാരത്തിലുള്ള യുക്തികളല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടാളം ഉണ്ടാക്കുന്ന രാജ്യമായിട്ടല്ല നമ്മൾ വരേണ്ടത്. പട്ടാളം ഏറ്റവും മിനിമൈസ് ചെയ്ത എന്നാൽ നോൺ വയലന്റ് ആയിട്ട് ഒരു സ്വാതന്ത്ര്യ സമരം നടത്തി വിജയിപ്പിച്ചെടുത്ത ഒരു ഇന്ത്യയുടെ പാരമ്പര്യത്തിനകത്താണ്, അല്ലാതെ ആറ്റം ബോംബ് ഉണ്ടാക്കി മിടുക്കരായ ഇന്ത്യക്കാരനെ അല്ല നമുക്ക് മോഡലാക്കേണ്ടത്. ഇന്ദിരാഗാന്ധി അല്ല നമ്മുടെ മോഡലാകേണ്ടത്. എന്താണ് ആറ്റം ബോംബ് ഉണ്ടാക്കിയ എന്താണ് പ്രസിഡന്റ് അബ്ദുൽ കലാം അല്ല നമ്മുടെ മോഡലാകേണ്ടത്. നമ്മുടെ മോഡലാകേണ്ടതെന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ട് പരസ്പരം സംവദിച്ച് പരസ്പരം എന്നാൽ ഈ പ്രസിഡന്റിന്റെ കെട്ടിടം മ്യൂസിയമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് അവിടെല്ലാം അവർ സാധാരണ ആൾക്കാർക്ക് അപ്രോച്ചബിൾ ആയിട്ട് മാറുന്ന, തെരഞ്ഞെടുത്ത ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്ന രാഷ്ട്രീയക്കാരെ ഉത്പാദിപ്പിക്കുന്ന ഈ സിസ്റ്റം തുടർന്നുകൂടാ. തുടർന്നാ വീണ്ടും ഇത് തന്നെ നമ്മൾ ഈ വീണ്ടും വീണ്ടും മോദിയെ പോലുള്ള ആൾക്കാർ ഉത്പാദിപ്പിക്കപ്പെടും. കാരണം അവിടെ കയറി ആ വലിയ സ്റ്റേജ് കയറി ആ ഒറ്റയ്ക്കിരിക്കാനുള്ള കൊതിയുള്ള, എല്ലാവരും രാജാവാകണമെന്ന് ആഗ്രഹിക്കുന്ന കൊതിയുള്ള മനുഷ്യന്മാരെ വീണ്ടും വീണ്ടും ഉത്പാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല. നമ്മൾ എന്ന് പറയുന്നതിനകത്ത് കോയലീഷനായിട്ട് ഒന്നിച്ച് മാത്രം വിജയിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യരെന്ന് സംഘബോധത്തോടെ നിൽക്കാനായിട്ട്, അല്ലാതെ നേതാവിന്റെ കീഴിൽ കാലെ നമസ്കരിക്കുന്ന വിദ്വാന്മാരെ ഉണ്ടാക്കുന്ന സമൂഹത്തിന് രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്കത് കഴിയില്ല. സെൻട്രലൈസേഷൻ ആവശ്യമില്ല. കോയലേഷൻ യൂണിയൻ മതി, കൈകോർത്താ മതി, ആരും നമ്മുടെ തലയ്ക്ക് മേളിലിരുന്ന് ഭരിക്കണ്ട എന്ന് പറഞ്ഞു തുടങ്ങാൻ അതിന് ഏറ്റവും നല്ല സന്ദർഭമാണ് ഇപ്പൊ ഈ അനുഭവിച്ചത്. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം അനുഭവിച്ചപ്പോ അതിന്റെ ദുഃഖം മുഴുവൻ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞവരാണ്. അതിനകത്തുനിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. ഈ ആളുകൾ ഇനി ഉണ്ടാകരുതെന്നുള്ളത് ആ പാഠമാണ് ഇനി ഉണ്ടാകേണ്ടത്. അതാണ് ചെയ്തെടുക്കേണ്ടത്. ഇത് ഈ സന്ദർഭമാണ് ഏറ്റവും നല്ലത്. അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടും, ഒരു സംശയം നമ്മൾ വേണ്ട. കാരണം രണ്ടു പേരുടെ ഇതില്ലാതെ സഹകരണം ഇല്ലാതെ ഭരിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആദ്യമായി നെഗോഷിയേറ്റ് ചെയ്യാൻ ബാധ്യതയുള്ള ഒരു മോദിയും ഗവൺമെന്റും ആണ് ഉണ്ടാകുന്നത്. ഇതോടെ ഈ ആളുകൾ ഇതുവരെ ഊതിപ്പെരിപ്പിച്ച് എന്താണ് 55 ഇഞ്ച് 56 ഇഞ്ചോ അങ്ങനെയുണ്ടായിരുന്ന നെഞ്ചുണ്ടായിരുന്നവനെ 20 ഇഞ്ച് ആളായിട്ട് മാറുന്ന നമ്മള് കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കാണും. ഒരു പേടിയും വേണ്ട. എന്തായാലും ഈ രണ്ടുപേരും ഒരാള് എന്താണ് പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഈ പ്രത്യേക പദവി എന്തിനാണ്? ഇതാണ് ഈ ഫെഡറൽ ആയിട്ട് അനുഭവിക്കാതിരിക്കുന്നതുകൊണ്ട് ഈ പ്രത്യേക പദവി ചോദിക്കുന്നത്. അത് അവർക്ക് ആ രാഷ്ട്രീയം അറിഞ്ഞുവിടാത്തത് കൊണ്ടാണ് അവരത് അങ്ങനെ ചോദിക്കുന്നത്.
അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നതിന് കോയലേഷൻ യൂണിയൻ ഗവൺമെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അത് മറ്റ് സംസ്ഥാനങ്ങളെ സാമന്ത രാജ്യങ്ങളെ പോലെ കാണാതെ അവരുടെ സഹകരണത്തോടെ മാത്രം നടത്തേണ്ട ഒരു ബാലൻസിങ് ആക്ടിന് മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു മേഖലയിൽ മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഈ വിഷയം മനസ്സിലാക്കാൻ പറ്റും. അത് കേരളത്തിനകത്ത് നമുക്ക് ആരംഭിക്കാവുന്നതാണ്. കേരളത്തിനകത്ത് ഈ സെക്രട്ടേറിയറ്റൊക്കെ മ്യൂസിയം ആക്കി മാറ്റണം. ആൾക്കാർ പണ്ട് എങ്ങനെയായിരുന്നു ഭരിച്ചോണ്ടിരുന്നത് എന്നുള്ളതിന് കാണാനായിട്ട് ഇത് വിടാം. എന്നിട്ട് അവിടുത്തെ സാധാരണ ആൾക്കാരുടെ, ഈ ഇന്റർനെറ്റ് ഉള്ള കാലമാണ്, ഈ എന്താണ് 140 പേരെ തെരഞ്ഞെടുത്ത് അയച്ച് അവന്മാരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമൊന്നും ഇനി ഇല്ല. നമുക്ക് പൊതുസമ്മതി എക്സ്പെർട്ടായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു ബില്ല് ഉണ്ടാക്കിയാൽ ആ ബില്ല് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമെന്ന്. എല്ലാവരും ഫോണിനകത്ത് കൊടുക്കരുതോ? അവിടുന്ന് ഒരു എന്താണ് വോട്ട് അയക്കാൻ പറ്റത്തില്ലേ ഇത് ഏത് വശത്ത് നിൽക്കണമെന്ന്? ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ഈ പഴഞ്ചൻ യുക്തിക്കകത്ത് പഴഞ്ചൻ ലോകത്ത് കാളവണ്ടി നന്നാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ജനാധിപത്യത്തിന്റെ പുത്തൻ ഇതിനെ ഈ ആപ്പുകളെല്ലാം ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഉപയോഗിച്ചാണ് ഇനി നമ്മൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത്. അല്ലാതെ എല്ലാവരും കൂടെ ഈ കേന്ദ്ര ഗവൺമെന്റും അവിടുത്തെ പ്രൈം മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ഒന്നും ആക്കാൻ ഒരുത്തിനെയും നടക്കണ്ട. ആ നിലവാരത്തിൽ ആലോചിക്കുകയും അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡെമോക്രറ്റൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ രൂപകത്തിനെ പറ്റിയാണ് മനുഷ്യർ ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ചകൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചായിരുന്നു ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇത് നല്ല രാഷ്ട്രീയമായ ഏറ്റവും നല്ല കാലഘട്ടമാണ്. കോയലേഷൻ ഗവൺമെന്റ് മതി എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് മതി, സെൻട്രലൈസേഷൻ വേണ്ട എന്ന് പറയേണ്ട കാലമാണ്. ഇതാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്തെടുക്കാൻ എന്തെല്ലാം തരമാരത്തിൽ നമുക്ക് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ, അതിന്റെ മോഡൽസ് രൂപപ്പെടുത്താനായിട്ട് കേരളത്തിന് അത് കഴിയും. കാരണം അത്രത്തോളം അവയർനെസ് ഉള്ള ജനങ്ങൾ, നമ്മൾ അത്രത്തോളം വിദ്യാസമ്പന്നരായ മനുഷ്യരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വടക്കേ ഇന്ത്യയിനകത്ത് അക്ഷരം പഠിക്കാത്തതും കാട്ടിക്കിടക്കുന്നതുമായ മനുഷ്യരുടെ എണ്ണം കൂടുതലാണ്. ആ ആളുകളെ എല്ലാവരെയും കൂടെ ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൽ തന്നെ അവർ ഉണർന്നിട്ടില്ല. അവരെ കൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന സാധനം. അതുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റും ഭാഷാപരമായി നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന സ്റ്റേറ്റുകൾ ഓരോ രാജ്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കൂട്ടായ്മയാണ് നമ്മൾ ഇപ്പൊ വിളിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നതിനെ ഒരു യൂണിയൻ ഗവൺമെന്റ് ആകുകയും അത് ഭരണത്തിന് മറ്റുള്ളവരുടെ തലയ്ക്ക് മേളിൽ നിർണയിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ പിരിച്ചുവിടാനായിട്ട് അങ്ങനെ ഒരു ഗവൺമെന്റ് ലോകത്ത് ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജന ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ആരടാ ഇവ പിരിച്ചുവിടുന്നത്? അതെന്ത് എന്തൊരു സിസ്റ്റമാണിത്? അതൊക്കെയാണ് ചലഞ്ച് ചെയ്യപ്പെടേണ്ടത്, ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതുപോലെ തന്നെ സുപ്രീം കോടതി അല്ല വേണ്ടത്. അത് ആ സിസ്റ്റം അനാലിസിസ് നടത്തി സിസ്റ്റം എങ്ങനെ ഡെമോക്രറ്റൈസ് ചെയ്യും എന്നുള്ളതാണ് അടിയന്തരമായി നമ്മൾ ചർച്ച ആരംഭിക്കേണ്ടത്. അത് നാഷണൽ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റൈപ്പായ കാലമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്.